ഈശോ മിഷിഹയ്ക്ക് സ്തുതിയുണ്ടാകട്ടെ ശുദ്ധീകര വണക്കമാസം ഇരുപത്തിയഞ്ചാം തീയതി ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് ഉപകാര സഹായങ്ങൾ ചെയ്യാനുള്ള നാലാമത്തെ വഴി തിരുസഭയുടെ ഫലങ്ങളെ കൈക്കൊള്ളുന്നതാകുന്നു ധ്യാനം കടത്തിൽ ഉൾപ്പെട്ട് നശിക്കാറായിരിക്കുന്ന ഒരുത്തന് വേണ്ട പണം മറ്റൊരുത്തൻ സൗജന്യമായി കൊടുക്കാമെന്ന് വാഗ്ദാനം ചെയ്താൽ അവൻ അത് വാങ്ങി കടം വീട്ടുമെന്നുള്ളത് നിശ്ചയം തന്നെ ഇങ്ങനെ ചെയ്യാതിരുന്നാൽ അവൻ കേവലം ബുദ്ധിഹീനൻ എന്നേ ആളുകൾ പറയുകയുള്ളൂ എല്ലാ മനുഷ്യരും പാപം മൂലം ദൈവനീതിക്ക് ഏറെക്കുറെ കടക്കാരാകുന്നു ഈ കടം വീട്ടുന്നതിന് സ്വന്തം പുണ്യഫലങ്ങൾ എപ്പോഴും മതിയായി എന്ന് വരുന്നതല്ല ആകയാൽ നമ്മെയും ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെയും സംബന്ധിച്ചിടത്തോളം ഈ കടം തിരുസഭയുടെ ഭണ്ഡാകാരത്തിൽ നിന്നും എടുത്ത് നമുക്ക് വീട്ടാവുന്നതാണ് ഈ ഭണ്ഡാകാരം മിശിഹായുടെ അളവില്ലാത്തതും ദൈവമാതാവിൻ്റെ അനവധിയും ശ്ലീഹന്മാർ ആദിയായ വിശുദ്ധന്മാർ സ്വന്തം പാപപരിഹാരത്തിന് പരിഹാരത്തിന് ആവശ്യമുള്ളത് കഴിഞ്ഞ് ചെയ്തിട്ടുള്ളതുമായ പുണ്യഫലങ്ങൾ കൊണ്ട് സമ്പൂർണ്ണമാകുന്നു ഇതാണ് തിരുസഭയുടെ ഭണ്ഡാകാരം പുണ്യഫലങ്ങളെല്ലാം തിരുസഭയുടെ സ്വന്തമായിരിക്ക കൊണ്ട് വിശ്വാസികൾക്ക് യഥേഷ്ടം ഭാഗിച്ചു കൊടുക്കുന്നതിന് തിരുസഭയ്ക്ക് അധികാരമുണ്ട് ഈ ഫലങ്ങളെയാണ് ദണ്ഡവിമോചനം എന്ന നാമത്തിൽ നാം കൈക്കൊള്ളുന്നത് ഇവ യഥായോഗ്യം കൈക്കൊള്ളുന്നതിന് താഴെപ്പറയുന്ന സംഗതികൾ പ്രത്യേകം ശ്രദ്ധാർഹങ്ങളാകുന്നു ദണ്ഡവിമോചനം പാപത്താലുണ്ടാകുന്ന ആ നിത്യശിക്ഷയെ മുഴുവനും നിവാരണം ചെയ്യുന്നു ഇത് വേണ്ടും വണ്ണം കൈക്കൊണ്ട് മരിക്കുന്നവർ നേരെ സ്വർഗത്തിലേക്ക് പോകുന്നതാണ് എന്നാൽ ദണ്ഡവിമോചനം മുഴുവനായി പ്രാപിക്കുക അത്ര എളുപ്പമല്ല എന്തുകൊണ്ടെന്നാൽ അതിന് തക്ക ദൈവസ്നേഹവും കുറവില്ലാത്ത മനസ്താപവും അല്പപാപങ്ങളിൽമേൽ കൂടി വെറുപ്പും വേണ്ടിയിരിക്കുന്നു രണ്ട് പൂർണ്ണദണ്ഡവിമോചനം ഒരാൾ തനിക്കോ മറ്റേതെങ്കിലും ഒരാൾക്കോ വേണ്ടി പ്രാപിക്കുന്നതിന് അയാൾ ചാവുദോഷം കൂടാതെ ദൈവ ദൈവ ഇഷ്ടത്തിന് പാത്രമായിരിക്കണം കൽപ്പിക്കപ്പെട്ടിരിക്കുന്ന വ്യവസ്ഥകൾ ശരിവരെ നിറവേറ്റിയാൽ മാത്രമേ ദണ്ഡവിമോചനം പ്രാപിക്കുകയുള്ളൂ ദണ്ഡവിമോചനം പ്രാപിക്കണമെന്നുള്ള നിയോഗമില്ലെങ്കിൽ അത് ലഭിക്കുന്നതല്ല മൂന്നാമത്തെ കണ്ടീഷനാണിത് അതുകൊണ്ട് ഇന്നേ ദിവസം പ്രാപിക്കാൻ പാടുള്ള ദണ്ഡവിമോചനങ്ങൾ കൈക്കൊള്ളുന്നതിന് ഞാൻ ആഗ്രഹിക്കുകയും അവയെ എൻ്റെ പാപപരിഹാരത്തിനായിട്ട് അല്ലെങ്കിൽ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കൾക്ക് വേണ്ടി ഞാൻ കാഴ്ചവെക്കുകയും ചെയ്യുന്നു എന്നിങ്ങനെ ദിനം പ്രതി കാലത്ത് നിയോഗം നവീകരിക്കുന്നത് ഉത്തമമാകുന്നു ജപം മാധുര്യമുള്ള ഈശോകർത്താവെ ശുദ്ധീകരണ സ്ഥലത്തിൽ സങ്കടപ്പെടുന്ന ആത്മാക്കളെ കൂടെ വീണ്ടും രക്ഷിക്കുന്നതിനാണല്ലോ അങ്ങ് മനുഷ്യനായി പിറന്ന് അവാജ്യമായ പീഡകളൊക്കെയും അനുഭവിച്ച് കടോര മരണം പ്രാപിച്ചത് അതിനാൽ ഈ ആത്മാക്കളുടെ ശബ്ദങ്ങളെ കേട്ടരിലേണമേ അവർ ചിന്തുന്ന കണ്ണുനീരുകളെ തൃക്കാൻ പാർക്കുകയും അങ്ങേ തിരുമരണത്തിൻ്റെ ഫലങ്ങളെക്കുറിച്ച് അവർ തീർക്കേണ്ട പരിഹാരക്കടത്തിൽ നിന്ന് അവർക്ക് മോചനം നൽകുകയും ചെയ്യണമേ കരുണ നിറഞ്ഞ അങ്ങേ അങ്ങേതിരു രക്തത്തെ ആത്മാക്കളുടെ മേൽ വീഴ്ത്തി അവരുടെ ഘോരമായ വേദനകളെ കുറയ്ക്കണമേ ആ മരിച്ച വിശ്വാസികളുടെ പ്രാർത്ഥന ജപങ്ങൾ മരിച്ചവരുടെ ലുത്തി ലുത്തിനിയ ഇന്നത്തെ ജപം മറിയത്തിൻ്റെ മധുരമായ തിരുഹൃദയമേ എൻ്റെ രക്ഷയായിരിക്കണമേ ഇന്നത്തെ സൽക്രിയ ശുദ്ധീകരണ സ്ഥലത്തിലെ ആത്മാക്കളെക്കുറിച്ച് ഒരു യാചകന് വസ്ത്രം കൊടുക്കണം